കട്ടപ്പന കുടുംബക്കോടതിയുടെ സേവനം ജുഡീഷ്യൽ സെന്ററിൽ ആരംഭിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി സി എസ് ഡയസ് കുടുംബക്കോടതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കട്ടപ്പനയിൽ 1200 കേസുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. പുതിയ കോടതി പ്രവർത്തനം ആരംഭിച്ചതോടെ കേസുകൾ തീർപ്പാക്കുന്നതിൽ വേഗതയുണ്ടാവുമെന്നും ഹൈക്കോടതി ജഡ്ജി സി എസ് ഡയസ് പറഞ്ഞു. കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന സ്വപ്നമാണ് ഈ കെട്ടിടത്തിലേക്ക് കുടുംബക്കോടതി മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ എന്ന് പറയുന്നു. കട്ടപ്പന ജുഡീഷ്യൽ സെന്ററിൽ പുതിയതായി പ്രകടിപ്പിച്ചിട്ടുള്ള അഡീഷണൽ കോംപ്ലക്സിനാണ് കുടുംബക്കോടതി മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള ഹൈക്കോടതി ജഡ്ജി സി എസ് തൈസും തൊടുപുഴ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശശികുമാറും ചേർന്ന നാടമുറിച്ച കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. 2013 ഒക്ടോബർ 26 കട്ടപ്പനയിൽ കുടുംബക്കോടതി പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്നുള്ള 10 വർഷക്കാലം വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യത്തിലാണ് കുടുംബക്കോടതി പ്രവർത്തിച്ചു വന്നിരുന്നത്. 2023 ഏപ്രിൽ 20 കട്ടപ്പന ജുഡീഷ്യൽ സെൻട്രൽ അഡീഷണൽ ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബക്കോടതി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നീണ്ടുപോവുകയും ചെയ്തു. കട്ടപ്പന ജുഡീഷ്യൽ സബ് സെന്ററിലെ എല്ലാ കോടതികളും ഓഫീസുകളും ഈ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന മൂലം അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഇത് ഏറെ സൗകര്യപ്രദമായി. കോടതിയുടെ ഉദ്ഘാടന യോഗത്തിൽ തൊടുപുഴ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശശികുമാർ അധ്യക്ഷനായിരുന്നു. കുടുംബക്കോടതി ജഡ്ജ് സുധീർ ഡേവിഡ്, കട്ടപ്പന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെം കോറസൺ, അഡ്വക്കേറ്റ് എ എം മൈക്കിൾ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.